ബസ്സിലെ യാത്രക്കാരുടെ പക്കൽ നിന്ന് കാശ് വാങ്ങി ടിക്കറ്റ് നൽകാതെ KSRTC ജീവനക്കാർ നടത്തുന്ന മറ്റൊരു അഴിമതി കൂടി പുറത്തു വരികയാണ്. തിരുവനന്തപുരം കണിയാപുരം കിഴക്കേക്കോട്ട റൂട്ടിലോടുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത രണ്ട് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ പണം വാങ്ങി കീശ നിറച്ച സംഭവത്തിൽ ഇപ്പോൾ പിടിവീണിരിക്കുകയാണ് KSRTC സ്വിഫ്റ്റ് ബസ് കണ്ടക്ടർ എസ് ബിജുവിന്. യാത്രക്കാരിൽ നിന്നും ടിക്കറ്റ് നൽകാതെ പണം വാങ്ങിയതാണ് കുരുക്കായതും. സംഭവത്തിലിപ്പോൾ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബിജു കുടുങ്ങിയത്. ഇതോടെ ബിജുവിന്റെ ജോലിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കണ്ടക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് ബിജുവിനെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കൂടാതെ അച്ചടക്ക നടപടികളുടെ ഭാഗമായി 5 ജീവനക്കാരെ കൂടി KSRTC സസ്പെൻഡ് ചെയ്തു. വിവിധ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിയ വ്യത്യസ്ത ഡിപ്പോകളിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി ഉയർന്നത്. ഇക്കഴിഞ്ഞ June 13 പൊൻകുന്നം ഡിപ്പോയിൽ നിന്ന് പുതുതായി ആരംഭിച്ച പൊൻകുന്നം പള്ളിക്കത്തോട് കോട്ടയം സർവീസ് തുടങ്ങി ഏകദേശം 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ETM മെഷീൻ കേടായതായി പറഞ്ഞ് ആളുകളെ ഇറക്കിവിട്ടതിനാണ് ആദ്യ നടപടി. റാക്കുപയോഗിച്ച് സർവീസ് നടത്താമെന്നിരിക്കവെയാണ് ETM മെഷീൻ കേടായി എന്ന കാരണം പറഞ്ഞ് മേലധികാരികളുടെ നിർദ്ദേശം പോലുമില്ലാതെ ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടത്. ഇത് കോർപ്പറേഷന് നഷ്ടവും യാത്രക്കാർക്ക് ക്ലേശവും ഉണ്ടാക്കിയെന്ന് കാണിച്ചാണ് KSRTC നടപടിയെടുത്തത്. ഈ സംഭവത്തിൽ പൊൻകുന്നം ഡിപ്പോയിലെ കണ്ടക്ടർ ജോമോൻ ജോസിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മറ്റൊന്ന് വൈക്കം ഡിപ്പോയിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ മുറിയിൽ അതിക്രമിച്ചു കയറി മോശമായി പെരുമാറുകയും അസഭ്യം പറയുകയും ചെയ്ത സംഭവത്തിലാണ് ഡിപ്പോയിലെ കണ്ടക്ടർ ബി മംഗൾ വിനോദിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. June 1 വൈക്കം ഡിപ്പോയിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ മുറിയിൽ അതിക്രമിച്ചു കയറി ഇയാൾ മോശമായി പെരുമാറുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെ വീട്ടിൽ പോകാൻ പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥനെ പിന്തുടരുകയും ഡിപ്പോയിലെ ടീ സ്റ്റാളിന് മുൻപിൽ വെച്ച് വീണ്ടും തടഞ്ഞു നിർത്തുകയും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും മുന്നിൽ വെച്ച് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനാണ് ഇയാൾക്കെതിരെ ആരോപണം. മദ്യലഹരിയിൽ യാത്രക്കാരെ തെറിപറഞ്ഞ സംഭവത്തിലാണ് ഈരാറ്റുപേട്ട ഡിപ്പോയിലെ ഡ്രൈവർ റെജി ജോസഫിനെ സസ്പെൻഡ് ചെയ്തത്. June 7 മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സിൽ മദ്യലഹരിയിലെത്തിയ ഈരാറ്റുപേട്ട ഡിപ്പോയിലെ ഡ്രൈവർ റെജി ജോസഫ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ അസഭ്യം പറയുകയും അടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് നടപടിക്ക് കാരണം. ഇനി അടുത്ത നടപടിയാകട്ടെ, 7 യാത്രക്കാരുമായി സർവീസ് നടത്തിയ സൂപ്പർഫാസ്റ്റിൽ കായംകുളം മുതൽ കൊല്ലം വരെ യാത്രക്കാരന് ടിക്കറ്റ് നൽകാതെ സൗജന്യ യാത്ര അനുവദിച്ച ആലപ്പുഴ യൂണിറ്റിലെ കണ്ടക്ടർ ഇ ജോമോളിനെയും വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിക്ക് എത്താതിരുന്ന ചങ്ങനാശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ പി സജു എന്നിവരാണ് നടപടി നേരിട്ട മറ്റുള്ളവരെന്നാണ് KSRTC അറിയിച്ചിരിക്കുന്നത്. അതേസമയം KSRTC വിജിലൻസ് വിഭാഗം ഈ മാസം 27,813 ബസ്സുകളിലാണ് പരിശോധന നടത്തിയത്. അതിൽ 131 ബസ്സുകളിൽ ക്രമക്കേട് കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട്. June 1 മുതൽ 20 വരെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലായാണ് വിജിലൻസ് വിഭാഗം പരിശോധന നടത്തിയത്. June 13 തിരുവനന്തപുരത്ത് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് KS 153 കണിയാപുരം കിഴക്കേക്കോട്ട റൂട്ടോടുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സിൽ യാത്ര ചെയ്ത രണ്ട് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതെ പണം വാങ്ങിയതിന് കണ്ടക്ടർ ബിജുവിനെ പിരിച്ചുവിടേണ്ടി വന്നത്. ഇയാൾക്കെതിരെ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പൊതുപണം അപഹരിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യാത്രക്കാരിൽ നിന്നും പണം വാങ്ങി ടിക്കറ്റ് നൽകാത്തതിന് KSRTC ആലപ്പുഴ യൂണിറ്റിലെ കണ്ടക്ടർ പി ആർ ജോൺകുട്ടി, അടൂർ യൂണിറ്റിലെ കണ്ടക്ടർ കെ മോഹൻ എന്നിവരെയും സസ്പെൻഡ് ചെയ്തു. കൂടാതെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ 10 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.